അപ്പോൾ നമ്മൾ മൂകാംബികയിൽ തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുന്ദാപുരി നിന്നാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3rd AC ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് നോൺ എ സി ആയിരുന്നു. അപ്പോൾ നല്ല വൃത്തിയും കാര്യങ്ങളുണ്ടായിരുന്നു, ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിരുന്നു. പക്ഷേ ഇതിൻ്റെ അവസ്ഥ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ കമൻറ്റായിട്ടൊന്ന് പറയാവുന്നത് തന്നെയാണ്. ഇതുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് പറയാം. അപ്പോൾ അത് നിങ്ങളുടെ വീഡിയോക്കൊന്ന് കയറിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ AC കമ്പാർട്ട്മെൻ്റ് ആണ്, 3rd AC ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയൊക്കെ കണ്ടിട്ട് വരിക കേട്ടോ. നിൽക്ക് നിൽക്ക്, അവിടേക്കാണ് ഓടുന്നത്. അതാ മൊത്തിരിട്ടായിലൂടെ ഫ്ലാഷ് ലൈറ്റ് ഉണക്കിയിട്ടുണ്ട്. G2 M1 അല്ലേ ഇതാണോ? അങ്ങനെ നമ്മുടെ കോച്ച് എത്തിയിട്ടുണ്ട്. നമ്മളിനി കോച്ചിനകത്തേക്ക് കയറാൻ വേണ്ടി പോകട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് AC കോച്ചിലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ എനിക്കൊരു ധാരണയില്ല, അപ്പോൾ എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ കോച്ചിലേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ. അതേ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ഇതൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം ഫുള്ള് കച്ചറയാണ്, എല്ലായിടത്തും നോക്കിയാലും കച്ചറ കാര്യങ്ങളൊക്കെയാണ്. ബാത്റൂമിലാണെങ്കിൽ തീരെ വെള്ളമില്ല, കൈ കഴുകാൻ വെള്ളമില്ല, ബാത്റൂം ഒരു വൃത്തി എന്ന് പറഞ്ഞ സംഭവങ്ങളില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ, പക്ഷെ എനിക്ക് ബാത്റൂമിൻ്റെ വീട് നിന്ന് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാനത് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ കംപ്ലയിൻ്റ് ഒക്കെ ചെയ്തു വന്നിട്ടും അവർ കറക്റ്റ് ആക്ഷൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ടീച്ചറിനടുത്ത് കംപ്ലയിൻ്റ് ചെയ്തു. അപ്പോൾ മംഗലാപുരത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞത്, പക്ഷേ അവർ ക്ലീൻ ചെയ്ത് തന്നില്ല. പിന്നെ നമ്മൾ ട്രെയിനൊക്കെ ജസ്റ്റ് നടക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2nd AC ആട്ടോ. അപ്പോൾ നമ്മൾ പാൻട്രി വരെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ എനിക്ക് വലിയ സുഖം തോന്നിയില്ല, കാരണം വലിയ വൃത്തിയും കാര്യങ്ങളൊക്കെ എവിടെ നോക്കിയാലും വെള്ളമില്ല, ചപ്പ് ചവറൊക്കെ ആയതുകൊണ്ട് വലിയ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതെ, ആൾക്കാർ യൂസ് ചെയ്താൽ കംപ്ലീറ്റ് പുതപ്പോളും ഇതേ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ട്രെയിനിൻ്റെ അവസ്ഥ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും വീഡിയോ ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കമൻറ്റ് ചെയ്യുക, എല്ലാം സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് നമ്മൾ ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതേപോലെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് പറയാം. പിന്നെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക, അപ്പോൾ ഷെയർ ചെയ്ത് വിടുക എല്ലാവരും.